ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്നൊരു പുട്ടിന്റെ റെസിപ്പിയാണ്. പുട്ട് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പുട്ട്, വെജിറ്റബിൾ പുട്ട്, ഇറച്ചി പുട്ട്, അങ്ങനെ പലതും. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് കൊണ്ട് ഒരു ഇറച്ചി പുട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി പുട്ടാണിത്. സാധാരണ പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതുവരെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പുട്ടിന്റെ പൊടി കുതിർത്തു വെക്കണം. ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്രാഹ്മിൻസിന്റെ പുട്ടുപൊടിയാണ്. സാധാരണ ഞാൻ ഇതാണ് ഉപയോഗിക്കാറ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂണും 2 നുള്ളും ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ പൊടി കുഴച്ചെടുക്കണം. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. പല പ്രാവശ്യമായി കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്ക് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് നനഞ്ഞ പൊടിയെടുത്ത് കയ്യിൽ അമർത്തി ഉരുട്ടിയാൽ ഒരു ഉരുളിയായിട്ട് കിട്ടുകയും ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവുകയും വേണം. ഇതാണ് അതിൻ്റെ പരുവം. ഞാനിതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഓരോ പൊടികൾക്കും അനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഫില്ലിങ്ങിനുള്ള ഇറച്ചി റെഡിയാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1/2 കപ്പിന് 1 കപ്പ് അരിഞ്ഞ ചുവന്നുള്ളി. ഇത് മീഡിയം സൈസിലുള്ള ഏകദേശം 40 എണ്ണത്തോളം വരും. 12 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ചതച്ചത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 3/4 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു കിട്ടണം. ഏകദേശം 1-3 മിനിറ്റ് സമയമെടുക്കും തക്കാളി വെന്ത് ഉടഞ്ഞു കിട്ടാൻ. ഇതിനിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. തക്കാളി ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാട്ടോ. ഇപ്പോൾ തക്കാളി നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ഇറച്ചി, 1/2 ടീസ്പൂൺ ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 കപ്പ് വെള്ളവും ചേർത്ത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വേവിച്ചതിന് ശേഷം ചെറിയ പീസുകളായി കൈക്ക് പിച്ചി എടുത്തിരിക്കുന്നതാണ്.
മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും മതി കേട്ടോ. ഇത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/2 teaspoon ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇവ നന്നായി യോജിപ്പിച്ചെടുക്കണം. മസാലയുടെയും ഇറച്ചിയുടെയും ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇറച്ചിയും മസാലയും നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 cup വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് 1 minute ആവി കയറ്റിയെടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടിയും 1 tablespoon മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. എരിവ് നോക്കിയിട്ട് 1/2 teaspoon മുതൽ 1/2 teaspoon വരെ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ മല്ലിയില ഓപ്ഷണലാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇറച്ചി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നനവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് 1 mixer ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുട്ട് കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. ഇനി പൊടിയിലേക്ക് 1 cup തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഉണ്ടാകാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇറച്ചിപ്പുട്ടിന് ആവശ്യമായിട്ടുള്ള മിക്സുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതിനായി പുട്ടുകുറ്റിയിൽ ചില്ലിട്ടതിന് ശേഷം ആദ്യം 2 കൈ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്യരുത്, പ്രസ് ചെയ്താൽ ആവി കയറി വരാൻ പ്രയാസമായിരിക്കും. അതിനുശേഷം 1/2 tablespoon ഇറച്ചി മസാലയും കൂടി ഇതിലേക്ക് നിറയ്ക്കാം. ഇങ്ങനെ ഒന്നിടവിട്ട് 3 layers നിറച്ചു കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കണം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ പുട്ടുകുറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവി വന്നു തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 8 മുതൽ 10 minutes വരെ ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് കുത്തിയെടുക്കാം. കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ? കഴിക്കാൻ അതിലും അടിപൊളിയാണ്. ഈ മിക്സിൽ നിന്ന് 4 കുറ്റിപ്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്.